ലൈസൻസ് ഇല്ലാതെ വയറിംഗ് ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സഹകരണ ടൂറിസം മന്ത്രി എ സി മൊയ്തീൻ കുന്നകുളം നിയോജക മണ്ഡലത്തിൽ വൈദ്യുതീകരിക്കാത്ത ആയിരത്തിലധികം വീടുകളുണ്ടെന്നും മന്ത്രി കലാഭവൻ മരണകാരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ പരിഹരിക്കണമെന്ന സംവിധായകൻ വിനയൻ സങ്കീർണമായ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും വിനയൻ ഗുരുവായൂർ ദേവസ്വം കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി ദേവസ്വത്തിന് പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാത്തതിൽ ഭക്തർക്കിടയിൽ വ്യാപക പ്രതിഷേധം നമസ്കാരം വിശദാംശങ്ങളിലേക്ക് ലൈസൻസ് ഇല്ലാതെ വയറിംഗ് ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സഹകരണ ടൂറിസം മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുന്നുംകുളം നിയോജക മണ്ഡലത്തിൽ വൈദ്യുതീകരിക്കാത്ത ആയിരത്തിലധികം വീടുകളുണ്ട് ഈ വീടുകൾ വൈദ്യുതീകരിക്കാനും കുന്നുംകുളത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമാക്കി മാറ്റാനും നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ വയറിംഗ് ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നത് സർക്കാർ തീരുമാനമാണ് ഇത് നടപ്പിലാക്കാനും ഇത്തരം ആളുകളെ കണ്ടെത്താനും സംഘടനാ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായിരുന്നു കെ വി അബ്ദുൽ ഖാദർ എം എൽ എ മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കെ ജയശങ്കർ മിഷ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കലാഭവൻമണിയുടെ മരണകാരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ ഒഴിവാക്കുവാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് സംവിധായകൻ വിനയൻ പറഞ്ഞു ചാലക്കുടിയിൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ചേർന്നൊരുക്കിയ മണിക്കൂടാനും പ്രതിഷേധ കൂട്ടായും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിന്റെ പക്കൽ നിന്നുപോയി സി ബി ഐയുടെ കയ്യിൽ എത്തുകയും ചെയ്തില്ല എന്ന അവസ്ഥയിലാണ് മണിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം എല്ലാ കാര്യത്തിലും കാര്യക്ഷമതയോടെ ഇടപെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സങ്കീർണമായ ഈ വിഷയത്തിലും ശുഷ്കാന്തി കാട്ടണം ജിഷ വധക്കേസ് പോലെ തന്നെ കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച അന്വേഷണവും നിസ്സാരവൽക്കരിച്ച പോലീസ് നിലപാടിൽ ആദ്യമായി പ്രതികരിക്കേണ്ടത് താരസംഘടനയായ സംഘടനയായ അമ്മയായിരുന്നുവെന്ന് വിനയൻ ചൂണ്ടിക്കാട്ടി സൌത്ത് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് ശൈലജ പുഞ്ചക്കരി അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടൻ മുഖ്യാതിഥിയായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ ബി ജെ പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഭി ഗോപാലകൃഷ്ണൻ സേവാദൾ സംസ്ഥാന ചെയർമാൻ പ്രദീപ് പാറപ്പുറം എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം കെട്ടിടത്തിലെ സെപ്റ്റി ടാങ്ക് മാലിന്യം റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി കഴിഞ്ഞ രണ്ടു മാസത്തോളമായി തുടരുന്ന ഈ പ്രവണതയ്ക്കെതിരെ നടപടിയെടുക്കാത്തത് ഭക്തർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു ഗുരുവായൂർ കിഴക്കേ നടയിലെ കൗസ്തുഭം കെട്ടിടത്തിൽ നിന്നുള്ള സെപ്റ്റി ടാങ്ക് മാലിന്യമാണ് റോഡിലേക്ക് ഒഴുകുന്നത് ഇതുവഴി ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ ഈ മാലിന്യത്തിൽ ചവിട്ടി വേണം ദർശനത്തിനെത്താൻ ദേവസ്വത്തിന്റെ പൂന്താനം ഓഡിറ്റോറിയത്തിലേക്കുള്ള വഴികൂടിയാണിത് വിവാഹം പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുന്നവരും ഈ മാലിന്യം താണ്ടിയാണ് പോകുന്നത് നാല് നിലകളിലുള്ള ഈ കെട്ടിടത്തിൽ മുന്നൂറോളം മുറികളിലായി ദിനം പ്രതി ആയിരത്തോളം പേർ താമസിക്കാനെത്തുന്നുണ്ട് അതിനാൽ മാസത്തിൽ നിറയുന്ന ടാങ്ക് യഥാസമയം വൃത്തിയാക്കാത്തതിനാലാണ് കവിയുന്ന സെപ്റ്റിക് മാലിന്യം നിരത്തിലേക്ക് ഒഴുകുന്നത് താഴെ നിലയിൽ രണ്ട് ഹോട്ടലുകളടക്കം പത്തോളം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ദേവസ്വത്തിന്റെ തന്നെ കൗസ്തുഭം റെസ്റ്റോറന്റിന്റെ അടുക്കള ഈ മാലിന്യം ഒഴുകുന്നതിന്റെ അടുത്താണ് വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നതും മാലിന്യം നിറഞ്ഞ ഈ ഭാഗത്തെ അടുക്കളയിൽ നിന്നാണ് മാസങ്ങൾക്കു മുമ്പ് നഗരസഭാ ഹാളിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത നൂറോളം പേർക്ക് മഞ്ഞപ്പിത്തം കണ്ടെത്തുകയും യുവതി മരിക്കാനിടയാകുകയും ചെയ്തിരുന്നു ഇത്തരം സംഭവങ്ങൾ നടന്നതിന് ശേഷം നടപടി കർശനമാക്കുന്നതിനു പകരം മുൻകൂട്ടി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യമൊഴുക്കുന്നതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും ദേവസ്വം നടപടിയെടുക്കുന്നില്ലെന്ന് കെട്ടിടത്തിലുള്ള സ്ഥാപനത്തിന്റെ ഉടമയായ സുരേഷ് പറഞ്ഞു ടി സി ഗുരുവായൂർ സമ്മാനം ലഭിച്ച ലോട്ടറി വ്യാജമായി നിർമ്മിച്ച് കവളിപ്പിക്കുന്നതായി പരാതി മണ്ണമ്പേട്ട വരന്തരപ്പള്ളി എന്നിവിടങ്ങളിലായി രണ്ടുപേർക്ക് പണം നഷ്ടപ്പെട്ടു ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരായ വരന്തരപ്പള്ളി പയ്യാക്കര കാളിയങ്കര ഷാജു മുപ്പിളിയെ മാലപ്പാടൻ പിയൂസ് എന്നിവരാണ് കവളിപ്പിക്കപ്പെട്ടത് സമ്മാനം ലഭിച്ച ടിക്കറ്റിന്റെ നമ്പർ മനസ്സിലാക്കി ഇത് വേറെ ടിക്കറ്റിൽ വ്യാജമായി പ്രിന്റ് ചെയ്ത് ചേർത്താണ് സംഘം വിൽപ്പന നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ലോട്ടറിയുടെ ശനിയാഴ്ച നടന്ന നറുക്കെടുപ്പിൽ ആയിരം രൂപ സമ്മാനം ലഭിച്ച നമ്പറുള്ള ആറ് വ്യാജ ടിക്കറ്റുകളാണ് ചില്ലറ വിൽപ്പനക്കാർക്ക് ലഭിച്ചത് ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ചില്ലറ വിൽപ്പന നടത്തുന്നവരാണ് കബളിപ്പിക്കപ്പെട്ടത് ഇത്തരത്തിൽ ടിക്കറ്റ് ലഭിച്ച വിൽപ്പനക്കാർ വരന്തരപ്പള്ളിയിലുള്ള ഏജൻസിയെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് രണ്ടുപേരിൽ നിന്നുമായി സമ്മാനം ലഭിച്ച ആറ് ടിക്കറ്റുകൾ കാണിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയും നാൽപ്പത് ടിക്കറ്റും സംഘം കൈക്കലാക്കിയിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടവർ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി പുതുക്കാട് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച എഴുപത്തിരണ്ടാം നമ്പർ അങ്കണവാടി കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി വി ജൻസൺ ജില്ലാ പഞ്ചായത്തംഗം കെ ജെ ഡിക്സൻ ബ്ലോക്ക് പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് എം എൻ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ജീവകാരുണ്യ സംഘടനയായ കരുണ ഫൗണ്ടേഷന്റെ കരുണാ സംഗമം വട്ടേക്കാട് അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ സമൂഹ വിവാഹത്തിനുള്ള പൊന്നും പണവും സ്വീകരിക്കൽ ചടങ്ങും ഇതോടൊപ്പം നടന്നു കരുണ ചെയർമാൻ ഡോക്ടർ കെ ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര സ്കൂൾ കായികമേള മെഡൽ ജേതാവ് കെ എസ് അനന്തു പരിശീലകൻ പി എം നെൽസൺ മികച്ച അങ്കണവാടി അധ്യാപികയ്ക്കുള്ള സംസ്ഥാനതല പുരസ്കാരം ലഭിച്ച സരസ്വതി അയ്യപ്പത്ത് എന്നിവരെ ആദരിച്ചു ഫാദർ ഡെൽജോ പുത്തൂർ കെ കെ ഹംസക്കുട്ടി ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു എഐ എസ് എഫ് അന്തിക്കാട് പഞ്ചായത്ത് സമ്മേളനം ചടയമുറി മന്ദിരത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുബിൻ നാസർ ഉദ്ഘാടനം ചെയ്തു എ ഐ എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിധിൻ അധ്യക്ഷനായി എ ഐ എസ് എഫ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി വി എസ് ദേവദത്തൻ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എൻ എ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി അന്തിക്കാട് സെന്ററിൽ പ്രകടനം നടത്തി ചിത്രരചന മത്സര വിജയികൾക്ക് വി എസ് ഷിവിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ കുടുംബശ്രീ എ ഡി എസിന്റെ വാർഷികാഘോഷം കൊളത്തൂരിൽ നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ഗായത്രി ജയൻ അധ്യക്ഷയായിരുന്നു സി ഡി എസ് അംഗം ജാൻസി വർഗീസ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈനബ ഇക്ബാൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രാധ തുടങ്ങിയവർ സംസാരിച്ചു ബാലസഭാ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി ബൈജു ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്രം സമർപ്പിച്ചു പാവറട്ടിയിൽ ചേർന്ന യുവമോർച്ച സമ്മേളനത്തിൽ നൂറ്റിയൊന്ന് പ്രവർത്തകരാണ് അവയവദാന സമ്മതപത്രം കൈമാറിയത് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ സമ്മതപത്രങ്ങൾ സ്വീകരിച്ച് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എ ഡി ബെന്നിക്ക് കൈമാറി യുവമോർച്ച പാർട്ടി പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികൃഷ്ണൻ മനപ്പടി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സുധീഷ് മേനോത്ത് പറമ്പിൽ സബീഷ് മരുതയൂർ ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു കടപ്പുറം തൊട്ടാപ്പിൽ ചാകര എത്തിയെങ്കിലും മത്സ്യക്കൊയ്ത്ത് നടത്താനാകാതെ തൊഴിലാളികൾ നിരാശരായി തൊട്ടാപ്പ് ആനന്ദവാടി മുതൽ ഞോളി റോഡ് വരെയുള്ള ഒരു കിലോമീറ്ററോളം ദൂരത്തിലാണ് ചാകര എത്തിയിട്ടുള്ളത് ആനന്ദവാടി ഭാഗത്ത് കടൽഭിത്തിയുള്ളതിനാൽ ഇവിടെ നിന്ന് വഞ്ചികൾ കടലിൽ ഇറക്കാനാകുന്നില്ല മാത്രമല്ല വഞ്ചി കടൽഭിത്തിയിലൂടെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതു മൂലം വഞ്ചികൾക്ക് കേടുപാടുകൾ പറ്റുന്നുമുണ്ട് അതേസമയം തിരയുടങ്ങിയ കടലിൽ വലയറിഞ്ഞ് മീൻ പിടിക്കുന്ന വിശുവലക്കാർക്കും സജീവമായി ഇവർക്ക് ഇളമീൻ ചെമ്മീൻ ഞണ്ട് ഏട്ട തുടങ്ങിയ മത്സ്യങ്ങൾ ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ചകരയിൽ നാരൻ ചെമ്മീൻ ഉൾപ്പെടെയുള്ളവ കൂട്ടത്തോടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ഒക്ടോബർ എട്ട് ഒൻപത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കെ എസ് കെ ടിയു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കരയിൽ ഏരിയ പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി എൻ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്തു വി രഘു അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പത്മനാഭൻ സിപിഎം ഏരിയ സെക്രട്ടറി പി എ ബാബു കെ എം അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു തങ്ങളുടെ വിവാഹത്തിനെത്തിയവർക്ക് വൃക്ഷത്തൈകളും പച്ചക്കറി വിത്തുകളും നൽകി നവദമ്പതികളായ സിബിനും നിമിയും മാതൃകയായി തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനും വടക്കാഞ്ചേരി പാറലിക്കാട് വെള്ളത്തിരുത്തി കുട്ടപ്പന്റെ മകനുമായ സിബിനും മാടക്കേത്തറ നാട്ടയ്ക്കൽ സുരേന്ദ്രന്റെ മകൾ നിമിയും തമ്മിലുള്ള വിവാഹത്തിന് എത്തിയവർക്കാണ് ലക്ഷ്മി തരു ചെമ്പകം കണിമരുത് എന്നീ വൃക്ഷത്തൈകൾ ആണ് ക്ഷണിതാക്കൾക്ക് നവദമ്പതികൾ നൽകിയത് ബ്രാഞ്ച് അഞ്ചാം വാർഷിക സമ്മേളനം മുള്ളൂർക്കര എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ആക്ട്സ് വടക്കാഞ്ചേരി പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി സി ഐ ടി എസ് സിനോജ് ഫാദർ ഡോക്ടർ ചാക്കോ ചിറമൽ സി എസ് നൌഫൽ എന്നിവർ സംസാരിച്ചു ആക്സിന്റെ നിഷ്കാമ കർമ്മ പുരസ്കാരം മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾസലാമിന് സമ്മാനിച്ചു മുഹമ്മദ് സാലിഷ് എ വി ജോണി എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച സി ഐ ടി എസ് സിനോജിനെ ചടങ്ങിൽ ആദരിച്ചു പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിർദ്ധന രോഗികൾക്കായി ആശ്വാസ് കിരൺ പദ്ധതി തുടങ്ങി തീർത്ഥകേന്ദ്രത്തിന് കീഴിലുള്ള ആശുപത്രി വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രമുഖ പ്രവാസി വ്യവസായി പി എ ലതീഷിൽ നിന്ന് ആദ്യ സംഭാവനയായ ഏഴര ലക്ഷം രൂപ സ്വീകരിച്ച് അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സിനിമാ ഭാവന അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് കെ ജെ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലുള്ളവർക്കായി കടമ്പോട് എ എൽ പി സ്കൂളിൽ സൗജന്യ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തംഗം സി ജി സിനി ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ അംഗങ്ങളായ പി എസ് അംബുജാക്ഷൻ സുഭാഷിണി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു സിപിഎം നിയന്ത്രണത്തിലുള്ള പട്ടികജാതി ക്ഷേമ സമിതിയുടെ കൊടകര ഏരിയ സമ്മേളനം കോടാലിയിൽ സംഘടിപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കോടാലി ടൌണിൽ റാലിയും സമാപന സമ്മേളനവും നടന്നു പി കെ കൃഷ്ണൻകുട്ടി പി കെ രാജൻ കെ വേണുഗോപാൽ തുടങ്ങിയവർ റാലികൾക്ക് നേതൃത്വം നൽകി അൽത്തറക്കൽ നടന്ന സമാപന പൊതുയോഗം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ ശാഖിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സനാതനധർമ്മ പാഠശാലയുടെ ഉദ്ഘാടനം തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി നിർവഹിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് പവിത്രൻ അധ്യക്ഷത വഹിച്ചു സനാതനധർമ്മ പാഠശാല സംസ്ഥാന സംയോജകൻ നാരായണൻ ഭട്ടത്തിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി പി ആർ സുരേഷ് ബാബു അഡ്വക്കേറ്റ് പി നിവേദിത പി ആർ നാരായണൻ എന്നിവർ സംസാരിച്ചു പടിഞ്ഞാറെ നടയിലുള്ള സാന്ദീപനി ബാലഭവനിൽ ദിവസവും രാവിലെ ഒൻപതു മുതൽ വരെയാണ് പാഠശാലയുടെ പ്രവർത്തനം ഗുരുവായൂർ ബ്രഹ്മകുളം അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് കൌൺസിലർ ബാബു പി ആളൂർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വി ബി ഹീരാലാൽ അധ്യക്ഷത വഹിച്ചു എൻഎസ്എസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പിൽ നാനൂറോളം പേർ പങ്കെടുത്തു കൊടകര സെന്റ് ജോസഫ്സ് ഫൊറോനാ പള്ളിയിലെ വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റി മതബോധന യൂണിറ്റും സംയുക്തമായി അവയവദാന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വി ഡി ദേവസ്വീയം എൽ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ ജി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ റിയോ ജോയ് തുളുവത്ത് മതബോധന പ്രധാന അധ്യാപകൻ സി പി തോമസ് വിൻസെൻ്റ് ദീപോൾ സൊസൈറ്റി പ്രസിഡന്റ് സി പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെർമൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ മേത്തല പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോകുല സംഗമവും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ലക്ഷ്മി നാരായണൻ ലജീഷ് അണക്കത്തിൽ ഒ പി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങൾ നടന്നു വടക്കാഞ്ചേരിയിൽ സിഐ ടി ഒ ഏരിയ സമ്മേളനം പി കെ ബിജു എം പി ഉദ്ഘാടനം ചെയ്തു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവിയർ ചുറ്റലപ്പള്ളി എ പത്മനാഭൻ സിപിഎം ഏരിയ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചെയർമാൻ എസ് വസന്തലാൽ ജനറൽ കൺവീനർ കെ എം മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു അവണിശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിലെ കെസി വൈ എം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യ സന്ദേശം രണ്ടായിരത്തി പതിനാറിന്റെ ഭാഗമായി രക്തദാന കിഡ്നി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ സി വൈഎം അതിരൂപതാ അനിമേറ്റർ ഫാദർ ജിയോ കടവി ഉദ്ഘാടനം ചെയ്തു ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷനായിരുന്നു കെ സി വൈഎം അതിരൂപതാ വൈസ് പ്രസിഡന്റ് റോണി അഗസ്റ്റിൻ ജിവിൻ പഞ്ഞിക്കാരൻ സാൻഡോ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ തലക്കോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി സി പി എം കുന്നുംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ പി രമേശ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ശ്യാം അധ്യക്ഷനായി ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് കരീം വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി കുയിലത്ത് ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ സെക്രട്ടറി കെ എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഗുരുവായൂർ ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടിലെ ശാസ്ത്രീയമല്ലാത്ത പാർക്കിംഗ് രീതി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതായി പരാതി ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമൊരുക്കേണ്ട ദേവസ്വം തന്നെ ഭക്തരെ ദ്രോഹിക്കുന്ന നിലപാടെടുക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത് ഗുരുവായൂർ ദേവസ്വം നേരിട്ട് നടത്തുന്ന കിഴക്കേനടയിലെ വേണുഗോപാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പാർക്കിംഗ് സംവിധാനമാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് ഒരേ വഴിയിലൂടെ ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാനും തിരിച്ചു പോകാനുമുള്ള സംവിധാനമാണ് നഗരത്തിലെ ഗതാഗതം താറുമാറാക്കുന്നതാ നിന്ന് വാഹനങ്ങൾ തിരിച്ചു പോരണമെങ്കിൽ പ്രവേശിക്കാനുള്ള വാഹനങ്ങൾ അതുവരെ റോഡിൽ കാത്തുകിടക്കേണ്ടി വരും വാഹനങ്ങൾ നിരയായി കാത്തുകിടക്കുന്നതു മൂലം വീതി കുറഞ്ഞ റോഡിലൂടെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വരികയാണ് അകത്തു പ്രവേശിക്കുന്ന വാഹനങ്ങൾ പ്രവേശന കവാടത്തിൽ തടഞ്ഞു നിർത്തി പാർക്കിംഗ് ഫീസ് വാങ്ങുന്ന രീതിയും ഗതാഗത ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു പ്രവേശന കവാടത്തിൽ വാഹനങ്ങൾ നിർത്തി ഡ്രൈവർ പണമെടുത്ത് നൽകുന്നതുവരെയും രശീതി നൽകുന്നതുവരെയുമായി പലപ്പോഴും അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയം വേണ്ടിവരാറുണ്ട് അപ്പോഴേക്കും പുറകിൽ വാഹനങ്ങളുടെ നിരയായിരിക്കും നേരത്തെ സ്വകാര്യ വ്യക്തികൾക്ക് കരാർ നൽകിയിരുന്ന വേണുഗോപാൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരു വർഷമായി ദേവസ്വം നേരിട്ടാണ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ നടത്തുമ്പോൾ രണ്ട് വഴിയുണ്ടായിരുന്നതു മാറ്റി ഏറ്റെടുത്തപ്പോൾ ഒരു വഴിയാക്കി നേരത്തെയുണ്ടായിരുന്ന രണ്ട് വഴികളിൽ ഒന്ന് അടച്ചിട്ടിരിക്കുകയാണ് സ്വകാര്യ വ്യക്തികൾ നടത്തിയിരുന്ന സമയത്ത് അകത്തേക്കു പ്രവേശിച്ച വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷം ജീവനക്കാരനെത്തി രശീതി നൽകി പണം വാങ്ങുകയായിരുന്നു പതിവ് സ്വകാര്യ വ്യക്തികൾ നടത്തിയിരുന്ന സമയത്ത് പണം പിരിക്കാനും വാഹനങ്ങൾ നിയന്ത്രിക്കാനുമായി രണ്ടു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ദേവസ്വത്തിന്റെ ആറ് ജീവനക്കാരാണ് ഉള്ളത് ഇത്രയും ജീവനക്കാരുള്ളപ്പോൾ രണ്ടു വഴി പ്രയോജനപ്പെടുത്തി ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനാവില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം പ്രവേശന കവാടത്തിൽ വാഹനങ്ങൾ തടയാതെ പഴയ രീതിയിൽ പണം പിരിക്കാവുന്നതല്ലേ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല ഭക്തരെ ദ്രോഹിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെ ം അധികൃതർക്കും പോലീസിലും പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് നാട്ടുകാരനായ ജയപ്രകാശ് പറഞ്ഞു ഏറ്റവും അടുത്ത ഒരു ഗ്രൗണ്ടാണ് ഈ ഈ കാണുന്നത് ഇവിടെ ഇവിടെ തിരക്കുള്ള ദിവസം മുഴുവൻ ഇതുപോലെയുള്ള ട്രാഫിക് ട്രാഫിക് കൊണ്ടാണ് ഇങ്ങനെ വേണുഗോപാൽ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഞായറാഴ്ച ഗതാഗത കുരുക്ക് രൂക്ഷമാക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതുമൂലം ഇന്നർ റിംഗ് റോഡിലെ ഗതാഗത കുരുക്ക് ഔട്ടർ റിംഗ് റോഡിലേക്കും വ്യാപിക്കുന്നുണ്ട് ദേവസ്വത്തിൻ്റെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെ സംഘടനകളെ ഏകോപിപ്പിച്ച് കടുത്ത സമരപരിപാടികൾ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ടിസി വി ന്യൂസ് ഗുരുവായൂർ ചൂരക്കോട്ടുകാവ് ശ്രീദുർഗ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോപൂജ നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസർ സന്തോഷ് ഇ ആർ രാധാകൃഷ്ണൻ ഇ ആർ രാഹുൽ എന്നിവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നന്മ രണ്ടായിരത്തി പതിനാറ് എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മുല്ലശ്ശേരി സെൻട്രലിൽ ചേർന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ജെ ജോയ് അധ്യക്ഷനായിരുന്നു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ ചികിത്സാ സഹായ വിതരണവും പാവർട്ടി എസ് ഐ എസ് അരുൺ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ് കെ ജി മുകുന്ദൻ പി കെ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ നിന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ഇറങ്ങിപ്പോയി വേളുക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ നിന്നാണ് സഹകരണ സംരക്ഷണ മുന്നണി പ്രവർത്തകർ ഇറങ്ങിപ്പോക്ക് നടത്തിയത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ബാങ്ക് പ്രവർത്തിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു അനുമതിയില്ലാതെ സ്വർണപ്പണ്ടം പണയം സ്വീകരിക്കുന്നതായും ഇൻഷുറൻസായി ചാർജ് ഈടാക്കുന്നതായും പ്രവർത്തകർ ആരോപിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി എസ് സജീവൻ യൂത്ത് കോൺഗ്രസ് വേളൂക്കര മണ്ഡലം പ്രസിഡന്റ് വി ഗിരീഷ് എ അൻവർ സിദ്ദിഖ് പെരുമ്പലായി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ബാലഗോകുലം പുന്നിയൂർക്കുളം മേഖലാ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി രാമരാജ സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ മുകേഷ് ഉദ്ഘാടനം ചെയ്തു ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് കെ എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ബാബു അയോധ്യ കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പ്രസംഗ മത്സരം എന്നിവ ഉണ്ടായി ആഘോഷങ്ങളുടെ ഭാഗമായി മേഖലയിലെ പത്ത് സ്ഥലങ്ങളിൽ ഗോപൂജ മഹോത്സവം നടത്തും ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഉച്ചയ്ക്ക് രണ്ടിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്രകൾ വന്നേരി കൊറച്ചനാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഗമിച്ച് വൈകിട്ട് നാലിന് മഹാശോഭയാത്രയായി ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിക്കും കുന്നുകുളം പോലീസ് പ്രസ് ഫോറം ചേംബർ യൂത്ത് വിംഗ് നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിനായുള്ള കൂപ്പൺ പുറത്തിറക്കി നഗരസഭ മുൻ ചെയർമാൻ പി ജി ജയപ്രകാശ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സന് നൽകി കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് കുന്നുകുളത്ത് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് പ്രസ് ഫോറം സെക്രട്ടറി ജോസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഗീത ശശി സിജു സി സൈമൺ കെ എം അവൂബകർ തുടങ്ങിയവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ പ്ലസ് വൺ തുല്യതാ ക്ലാസ് ആരംഭിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ആരംഭിച്ച ക്ലാസിന്റെ ഉദ്ഘാടനം പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ നിർവഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എ മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് നളിനി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ചത്തുകുട്ടി ബേബി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു പുന്നിയൂർ കുരഞ്ഞൂരിൽ അരേക്കറോളം സ്ഥലത്ത് യുവാവ് നടത്തിയ കരനെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി മച്ചിങ്ങൽ വീട്ടിൽ പ്രക്ഷോഭമാണ് നവരനെൽ വിതച്ച് വിളവെടുത്തത് എഴുപത് ദിവസം മുൻപാണ് ഇയാൾ കൃഷിയിറക്കിയത് പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസുകൂട്ടി വലിയകത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പുന്നിയൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച മുഹമ്മദ് അലി അവിയൂർ അധ്യക്ഷനായിരുന്നു പുന്നിയൂർ മേഖലയിൽ ആദ്യമായാണ് നവരനെൽകൃഷി നടത്തുന്നത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉൾപ്പെട്ട ഓട്ടോറിക്ഷാ ഡ്രൈവർക്കെതിരെ എടുക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ തിങ്കളാഴ്ച മുതൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കും എറിയാട് കേരളവർമ്മ ഹൈസ്കൂളിന് സമീപത്ത് സ്ഥിരമായി ബസ് നിർത്തുന്നില്ലെന്ന് ആരോപിച്ച് ഒരു സംഘം വിദ്യാർത്ഥികൾ നിർത്താതെ പോയ ബസ്സിനെ പിന്തുടർന്നെത്തി തടയുകയും ജീവനക്കാരുമായി തർക്കം നടക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ മർദ്ദിച്ചുവെന്നാരോപിച്ച് കണ്ടക്ടറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ജീവനക്കാർ ഒരു മണിക്കൂറോളം മിന്നൽ പണിമുടക്ക് നടത്തിയെങ്കിലും നടപടിയെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന് ിൽ സമരം പിൻവലിക്കുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ നടപടി എടുത്തില്ലെന്നാരോപിച്ചാണ് ബസ് ജീവനക്കാർ സമരം ആരംഭിക്കുന്നത് ആൽത്തറ കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിൽ ഗോപൂജയും വൃക്ഷത്തെ നടിയിലും നടത്തി ക്ഷേത്രമേൽശാന്തി ബാലൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ കെ എം പ്രകാശൻ ഗോപരിപാലനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി സി കെ ഷൺമുഖൻ സി വി പ്രസാദ് കെ എ നിർമ്മലൻ എന്നിവർ നേതൃത്വം നൽകി ഒല്ലൂരിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഔഷധ വിതരണവും നടത്തി ഒല്ലൂരിൽ ഡോക്ടർ വി ആർ ബാഹുലയന്റെ വസതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർമാരായ ബിനു ബാഹുലയൻ സ്വപ്ന ബിനു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സൌജന്യ മരുന്ന് വിതരണവും ഉണ്ടായി പുനിയൂർ പഞ്ചായത്ത് എടക്കഴിയൂരിൽ ഒൻപതാം വാർഡിൽ കരനെൽക്കൃഷിക്ക് തുടക്കമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ മുപ്പത് അംഗ തൊഴിലാളികളാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് പുനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസുകുട്ടി വലിയകത്ത് വിത്ത് വിതച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് അംഗം പ്രേമാവതി ബാലകൃഷ്ണൻ ശിവചന്ദ്രൻ ഗീതാ സുകുമാരൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കിയത് ഗുരുവായൂർ അങ്ങാടിത്താഴം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സംഗമം ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് എ എ മജീദ് അധ്യക്ഷത വഹിച്ചു മലയാള ഭാഷാ പ്രചാരകൻ മുഹമ്മദ് അൻവർ ഫുല്ല അന്താരാഷ്ട്ര സ്കൂൾ കായികമേള മെഡൽ ജേതാവ് കെ എസ് അനന്തു പരിശീലകൻ പി എം നെൽസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗുരുവായൂർ എ പി എ ശിവദാസൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി ഡോക്ടർ രവി ആരോഗ്യ സെമിനാറിനും രാധാകൃഷ്ണൻ കാക്കശ്ശേരി വിദ്യാഭ്യാസ സെമിനാറിനും നേതൃത്വം നൽകി ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് മെഹബൂബ് അലി ഫാദർ സജി കിഴക്കേക്കര ഫാദർ മഹേശ്വരൻ ഭട്ടത്തിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായവും വിതരണം ചെയ്തു മനക്കുളങ്ങര ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള എഴുപത്തിനാലാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് കൊടകര ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഡോക്ടർ സ്വാതി പിള്ളയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം രോഗികളെ പരിശോധിച്ചു തിമര രോഗമുള്ള പേരെ സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു ക്ലബ് ഭാരവാഹികളായ നാരായണൻ മണ്ടത്തറ കെ സുരേന്ദ്രൻ കെ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം കേരളവർമ്മ വായനശാല ഹാളിൽ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് വി ജെ ബെന്നി ടി പ്രദീപ് കുമാർ എം എസ് അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ എസ് മനോജ് സെക്രട്ടറി വി എം വി സുരേഷ് എന്നിവർ പങ്കെടുത്തു ലൈസൻസ് ഇല്ലാതെ വയറിംഗ് ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സഹകരണ ടൂറിസം മന്ത്രി എ സി മൊയ്തീൻ കുന്നകുളം നിയോജകമണ്ഡലത്തിൽ വൈദ്യുതീകരിക്കാത്ത ആയിരത്തിലധികം വീടുകളുണ്ടെന്നും മന്ത്രി കലാഭവൻ മണിയുടെ മരണകാരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ പരിഹരിക്കണമെന്ന് സംവിധായകൻ വിനയൻ സങ്കീർണമായ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും വിനയൻ ഗുരുവായൂർ ദേവസ്വം കെട്ടിടത്തിലെ സെപ്റ്റി ടാങ്ക് മാലിന്യം റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി ദേവസ്വത്തിന് പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാത്തതിൽ ഭക്തർക്കിടയിൽ വ്യാപക പ്രതിഷേധം